അധ്യാപകർക്ക് ശമ്പളം കൊടുക്കാൻ, കുരുന്നുകൾക്ക് ഭക്ഷണം നൽകാൻ ഒരു സ്കൂൾ ബിരിയാണി ചലഞ്ച് നടത്തുക, സമ്മാനക്കൂപ്പൺ വിൽക്കുക. അതിശയിക്കേണ്ട, അതിജീവനത്തിനായി കഴിഞ്ഞ വർഷം മലപ്പുറം അരിമണൽ ബദൽ സ്കൂൾ വരുമാനം കണ്ടെത്തിയത് ഇങ്ങനെയൊക്കെയാണ്. ബദൽ സ്കൂളുകൾ പൂട്ടാനുള്ള തീരുമാനത്തിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചു. കേസും കോടതിയും ഒരു വഴിക്ക്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ വിദ്യാഭ്യാസ മന്ത്രിയുമായി ചർച്ച. അതിൽ സ്കൂൾ ഇതുപോലെ നിലനിർത്താൻ തീരുമാനം. പക്ഷേ ഓർഡറായി ലഭിച്ചിട്ടില്ല. ഇപ്പോഴുള്ളത് സ്കൂൾ സ്വന്തം നിലയ്ക്ക് നിയമിച്ച 6 അധ്യാപകരും ഒരു ആയയുമാണ്. സർക്കാർ നിയമനത്തെക്കുറിച്ച് അറിയിപ്പില്ല. സ്കൂൾ തുറക്കാനാകട്ടെ, ഒരാഴ്ച പോലുമില്ല. അനുകൂല സാഹചര്യമാണ് ഇതുവരെ വന്നത്. അതായത് ഇപ്പോൾ പുസ്തകം കിട്ടി, യൂണിഫോം കിട്ടി, അരി കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ അനുകൂലമായിട്ടാണ് അതിൻ്റെ അതിൻ്റെ മുന്നത്തത് ഒരു വർഷത്തോളം നമുക്ക് അതൊന്നും കിട്ടിയില്ല. നിലവിലെ അധ്യാപകരെ നിലനിർത്തണം എന്ന് പറഞ്ഞ് കടലാസ് കൊടുത്തിട്ടുണ്ട്. മന്ത്രിനോട് നേരിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ പറയുക, കഴിഞ്ഞ വർഷം അവർ പ്രതിഫലം പറ്റാത്തവരുണ്ട്, ചെറിയ പ്രതിഫലം നമ്മൾ കൊടുത്തവരുമുണ്ട്. കാരണം നമ്മളെ അവസ്ഥ കണ്ടിട്ട് അവർ തന്നെ നിലനിർത്തണം എന്നാണ് നമ്മുടെ ആഗ്രഹം. പിന്നെ സർക്കാർ എന്താ പറയണമെന്ന് നമുക്കറിയില്ലല്ലോ. 6 മുറി, അതിന് 6 ബാത്റൂം ഉണ്ട്. നമ്മൾ കുട്ടികൾക്ക് ഫിൽട്ടർ ചെയ്ത് വെള്ളമാണ് കൊടുക്കുന്നത്. ഓഫീസ് റൂമുണ്ട്, ചിക്കൻ റൂം, കിച്ചൺ ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഞാൻ മന്ത്രിനോടും പറഞ്ഞാണ്, അതിന് നിങ്ങൾക്ക് വലിച്ച സംശയം ഉണ്ട് വെച്ചാൽ സാർ ആരെങ്കിലും വിട്ട് പരിശോധിക്കുക. കുട്ടികൾ മഴ പെയ്താലും വെയിലാണെങ്കിലും ഒന്ന് മുറ്റത്ത് കറങ്ങി കയ്യൊക്കെ വെച്ചാൽ ഭക്ഷണം കഴിച്ചാൽ അതിനും കൂടി വെയിലുള്ളണ്ട. ആ രീതിയിൽ നമ്മളാക്കിയിരിക്കണം എന്ന് നമ്മൾ മന്ത്രിനോട് പറഞ്ഞ അപ്പോഴാണ് മന്ത്രി ഓർഡർ ഇട്ടത്. 20 വർഷമായി പ്രവർത്തിക്കുന്ന ഈ ബദൽ LP സ്കൂളിൽ ഇപ്പോൾ 130 വിദ്യാർത്ഥികൾ. ബദൽ സ്കൂളുകൾ നിർത്താനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ ഹൈക്കോടതിയിൽ പോയ 6 സ്കൂളുകളിൽ ഒന്നാണ് അരിമണലിലേത്. ഉച്ചഭക്ഷണം പോലും മുടങ്ങിയ ദിവസങ്ങൾ നാട്ടുകാരും രക്ഷിതാക്കളും അവരുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിനായി ഒത്തുനിന്നു. ഒരു നാട് എന്ത് വില കൊടുത്തും അവിടുത്തെ വിദ്യാലയം സംരക്ഷിക്കണമെന്ന വലിയ പാഠമാണ് അരിമണൽ സ്കൂൾ നൽകുന്നത്. സർക്കാർ നടപടികൾ വേഗത്തിലാകട്ടെ. ജിതേഷിനൊപ്പം വിപിൻ സി വിജയൻ, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.